ായി സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഇന്ന് സന്ധ്യാസമയം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് തോമസ് നമ്മളുടെ വചനം സൂക്ഷിക്കും. അതിനു മുമ്പായി നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായി സിസ്റ്റർ നിക്കോൾ എബ്രഹാമിനെ ക്ഷണിക്കുന്നു. സ്തോത്രം, താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ട് കേൾപ്പാൻ തക്കണം സ്വർഗ്ഗം ഇവിടെയാകുകയല്ലോ. ദൈവത്തിന് സ്തോത്രം. ബൈസോൾ ആലുവിയെ നാം ആഗ്രഹിക്കാത്ത നനയ്ക്കാത്ത നിലയിൽ ദൈവം നമ്മളെ മാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. അത് നമ്മൾ ചിന്തിപ്പാൻ തക്കണം ഈ പാട്ടിൽ റെഡിയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവിനേക്കാൾ അധികമായി നമ്പർ ഒന്നിനെയും സ്നേഹിക്കരുത്. ആലുവിയ, ദൈവത്തിന് സ്തോത്രം. നാം അനുഭവിക്കുന്ന സർവം ദൈവം തന്ന ദാനങ്ങളാണ്. ആലുവിയ, ദാനം നാം അനുഭവിക്കുമ്പോൾ ദാതാവിനെ മറന്നു പോകാതെ. ദൈവത്തിന് സ്തോത്രം. ആലുവിയ, ദാതാവിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്നേഹിപ്പാൻ ഈ പാട്ടിലൂടെ ദൈവത്തിന് നമ്മളെ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ആദ്യനും അന്ത്യനുമായ കർത്താവ് ദൈവത്തിന് സ്തോത്രം. ജീവന്റെ ഉറവിടമായ കർത്താവ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി, നമുക്ക് നിത്യജീവനെ പകരേണ്ടതിന് വേണ്ടി പ്രായശ്ചിത്ത ബലിയായി കാൽവറിയിൽ പരമയാഗമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അധമപാതാള നിത്യനരകത്തിന് അവകാശികളായിരുന്ന നമ്മളെ
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതി ദൈവമക്കളാക്കി തീർത്തു, സ്വർഗീയ പൗരന്മാരാക്കി തീർത്തു. ഈ പദവി നാം മറന്നു പോകാതെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദിനവസരം ഒരുക്കി അതേ ദൈവത്തിന് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കാൽവരി പരമയാഗമായി തീർന്ന കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ദൈവകൽപ്പന പ്രകാരം മുന്നേറുവാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് പുതുവർഷത്തെ നമുക്ക് ഇടയാക്കി തീർക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അതിനായി നമുക്ക് ഒരുങ്ങാം. പാട്ടുപാടി പല്ലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഹല്ലേലൂയ ആത്മീയാർത്ഥമുള്ള ഒരു പാട്ട് പാടുവാൻ തക്ക വേണ്ടിയായി തീർന്നല്ലോ കൊടുത്ത നല്ല താലന്തനായി സ്തോത്രം. അത് ദൈവമാമോത്തിനു വേണ്ടി ഉപയോഗിപ്പാൻ കൊടുത്തിരിക്കുന്ന ഉത്സാഹത്തിനായി സ്തോത്രം. ഭാവി അനുഗ്രഹിക്കട്ടെ, വിദ്യാഭ്യാസം മാനിക്കട്ടെ. ഹല്ലേലൂയ കുടുംബമായി മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എത്രത്തോളം ആത്മീയമായി നിലനിർത്തുന്നവർക്കായി സ്തോത്രം. വീണ്ടും ഹല്ലേലൂയ നിലനിന്ന് ഹല്ലേലൂയ കർത്താവിൽ പ്രസിദ്ധിയായി തീരുവാൻ ദൈവിടെ ആക്കി തീർക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ബുദ്ധിമുട്ടങ്ങളെ തുറക്കട്ടെ, വിദ്യാഭ്യാസത്തെ ഹല്ലേലൂയ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നിലയിലും മാനിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പാട്ടുപാടിയ പല്ലിനോർത്ത് ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന കർത്താവിന് ദാസൻ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പല്ലിനായിരിക്കുന്ന ഏവരെ ഓർത്ത് പല്ലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പല്ലിനായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ സ്വർഗീയതാവേ, അപ്പച്ച അവിടുത്തെ പാതപടുത്തോട് കർത്താവേ, സന്ധ്യാസമയത്ത് ഞങ്ങൾ ഹല്ലേലൂയ പ്രളയൻ കുടുംബമായ കർത്താവേ, രാജ്യത്തിന്റെ പല കോണുകളിലെ കർത്താവേ, പല ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ ഒരുക്കി തന്ന വലിയേറിയ ഭാഗ്യത്തിനായ സ്തോത്രം സ്തുതിക്കുന്ന യഹോവയെ വാഴ്ത്തുക. എന്റെ സ്വന്തമേ എന്റെ വിശുദ്ധാമത്തെ വാഴ്ത്തുക, എന്മനുമേ യഹോവയെ വാഴ്ത്തുക. അനുവാദങ്ങളൊന്നും മറക്കരുതേശ്യ പച്ച സ്തോത്രം കർത്താവേ. ഈ ഒരു ശകാലേശുവേ ഹല്ലേലൂയ അപ്പാ ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും കർത്താവേ, ഞങ്ങൾ നന്ദിയുള്ളവരായ കർത്താപ്പച്ച സ്തോത്രം. സന്ധ്യാസമയം അവിടുത്തെ പാതപീഠത്തിൽ ഞങ്ങളെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. കുടുംബങ്ങളായി വെക്കലായി ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ സ്തോത്രങ്ങളിലേക്ക് നോക്കിയോ പ്രകാശ എവിടെ മോഹൻ ലജിച്ചു പോയിട്ടില്ല. ഇളയനുള്ള യഹോവ കേട്ടു സകല കഷ്ടങ്ങൾ നിങ്ങളെ വിടുവിച്ച് യേശുപ്പച്ച സ്തോത്രത്തോളം കർത്താവെ. ഈ ഒരു വർഷത്തിന്റെ കർത്താവെ ഓരോ ദിവസങ്ങളും കർത്താവേ ഹല്ലേലൂയ നന്മയും കണ്ണിയും കൊണ്ട് ഞങ്ങളെ അലങ്കരിച്ച് ഹല്ലേലൂയ വലിയ ആപത്തുകൾ രോഗങ്ങൾ കർത്താവെ വരുന്ന സ്ഥാനങ്ങളിലൊക്കെ ഹല്ലേലൂയ അവിടെ നല്ലവനായി കൂടെ ഇരുന്നു കർത്താവെ. ഓ ഹല്ലേലൂയ കർത്താവെ വിടുതൽ നൽകി കർത്താവെ ഹല്ലേലൂയ സന്തോഷത്തോടും പ്രത്യാശയിലും അപ്പച്ചന്റെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളെ ഓരോ കുടുംബങ്ങളെ അവിടുന്ന് ശക്തീകരിച്ചല്ലോ സഹായിച്ചല്ലോ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു കർത്താവെ. പൗലോസിനോട് ചേർന്ന് പറവാനിനെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്ന പറവാൻ ഹല്ലേലൂയ. യാത്രക്കാർ ഞങ്ങളെ ഓരോ കുടുംബങ്ങളെ സഹായിക്കുന്നവർക്കായ സ്തോത്രം കർത്താവെ. കഴിഞ്ഞ നല്ല വൽക്കാലവും കർത്താപ്പച്ച അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചനായ സ്തോത്രം 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 കർത്താവെ. യാത്രക്കാലം അവിടുത്തെ പാദപീഠത്തിൽ അയക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായ സ്തോത്രം. പ്രളയൻ കുടുംബത്തെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സജനായ സ്തോത്രം. എനിക്കായ സ്തോത്രം കാര്യങ്ങളെ മുൻരേൽപ്പിച്ച് പ്രാർത്ഥിക്കും. സെനിനേക്സ് അഭിയേൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. കുഞ്ഞുങ്ങൾ ദൈവത്താൽ അലങ്കരിക്കപ്പെട്ടതായി തീരട്ടെ കർത്താവെ. ഹല്ലേലൂയ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കിയില്ല, ദൈവത്തിന്റെ വചനമാണല്ലോ കർത്താവെ. വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവത്താൽ അലങ്കരിക്കപ്പെട്ടവരായി തീരട്ടെ കർത്താവെ. ഓ എന്നെ മാനിക്കുന്നില്ല, ഞാൻ മാനിക്കാം, ദൈവത്തിന്റെ വചനമാണല്ലോ കർത്താവെ. ഹല്ലേലൂയ ഈ ദിവസങ്ങളെ കർത്താവെ. ഈ പ്രളയൻ കർത്താവ് അനേകർക്ക് വിടുന്ന ശബ്ദമായി തീരട്ടെ കർത്താവ്. വചനം കേട്ട അനേകർ ദൈവത്തിലേക്ക് അടുക്കുന്ന ദിവസങ്ങളായി തീരട്ടെ കർത്താവ്. ആരുടെ നാം ഉയരുവാനല്ല, എന്റെ ദൈവത്തിന് നാം മഹത്വപ്പെടുന്ന ദിവസങ്ങളായി തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു വർഷക്കാലം കൊണ്ട് പ്രളയനെ കർത്താവിടുന്ന് അനുഗ്രഹിച്ചല്ല കർത്താവെ. പുതുവർഷത്തിൽ പുത്തൻ കൃപകളോടെ പുത്തൻ അനുഗ്രഹത്തോടെ അനേകർ കടന്നു വന്ന് കർത്താവിനെ കർത്താവെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ. അനേകർക്ക് വിടുതൽ ലഭിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ കുടുംബങ്ങൾക്കായ സ്തോത്രം. ഓരോ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിന് കൃപയിത്തോളം സൂക്ഷിപ്പും കാവലും കൂടുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച വിഷയത്തിന്മേ ദൈവത്തിന്റെ അത്ഭുത കരം നീട്ടിനായ സ്തോത്രം. ഇനിയും കരയുന്ന വിഷയങ്ങളുണ്ടപ്പാ, തലമുറയുടെ വിഷയങ്ങളുണ്ടപ്പാ, ദൈവമേ സഹോദരങ്ങളുടെ മാതാവക്കളുടെ അനേക വിഷയങ്ങളുണ്ട് അപ്പച്ചാ സ്തോത്രം കർത്താവെ. മറ്റുള്ളവരോട് തുറന്നു പറയാൻ വയ്യാത്ത അനവധി വിഷയത്താൽ ഞങ്ങൾ ഭാരപ്പെടുന്നവരാണ് അപ്പാ സ്തോത്രം കർത്താവെ. ഓ നിന്റെ ഭാരമെല്ലാം യഹോവയുടെമേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പിടുത്തം നീതിമാൻ കുളിങ്ങിപ്പോവാൻ ഒരു നാളും സമ്മതിക്കില്ല എന്നുള്ള ദൈവത്തിന്റെ ഇമേറെ ശബ്ദം കൽപ്പിച്ച് കർത്താപ്പച്ച സ്തോത്രം. നിങ്ങളെ കരം പിടിച്ചു വന്നിരുന്ന യേശുവേ നന്ദി പറയുകയാണ്, നന്ദി പറയുകയാണ്, നന്ദി പറയുകയാണ് കർത്താവ്. എത്ര സ്തുതിച്ചാലും മതി. ഇതാണ് എന്റെ പ്രാണപ്രിയൻ ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്തെന്ന് പറവാൻ. ഹല്ലേലൂയ ദിവസങ്ങൾ നിങ്ങളെ സഹായിക്കുന്നവർക്കായ സ്തോത്രം. ലൈലിയുടെ നിന്റെ ദാസിനെ കുടുംബാർത്ഥ പ്രാർത്ഥന അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കൈകൾക്കായ സ്തോത്രം പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിന്റെ അത്ഭുത കരകം നീട്ടിരിക്കാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. പാട്ടുപാടി എന്റെ കർത്താവെ പറഞ്ഞോടത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തോടെ. ഹല്ലേലൂയ ആദി മന്ദനും കർത്താവെ. ഹല്ലേലൂയ സകലോ സൃഷ്ടിതാവേ കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ പാടുവാൻ എന്റെ മകളെ അവിടുന്ന് സഹായിച്ചല്ലോ കർത്താവ്. അതിനെ അനുഗ്രഹിച്ച്
പ്രാർത്ഥിയുടെ മാതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആയി തീയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ശക്തിയായി കർത്താവെ പാടുവാൻ അവളെ മുമ്പോട്ട് ഉപയോഗിക്കുമ്പോഴാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആരെങ്കിലും ഭാരത്തിലും രോഗത്തിലും കർത്താവെ അവിടുത്തെ ലൈനില്ല കർത്താവ് ഇല്ല ഇല്ലായിരിക്കുന്നെങ്കിൽ കർത്താവെ അവിടുത്തെ അൻപുള്ള കരം തൊട്ട് ഈ രാത്രി കാലം വചനത്തിന്റെ ദാസൻ പ്രസംഗിക്കുമ്പോൾ കർത്താവെ നിങ്ങളോട് സുവിശേഷിക്കുമ്പോൾ ഓ വചനത്തിൽ കൂടി കർത്താവെ ജീവനും ചൈതന്യം കർത്താവ് ഉടലും കർത്താവ് ഉടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കർത്താവെ കടന്നു വരുന്ന എന്റെ ദാസിനെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ അവർക്ക് ആവശ്യമായ സ്വർഗീയ ദൂത ഈ രാത്രി കാലം നിങ്ങൾ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെ കർത്താവിൻ ദാസ് സൃഷ്ടിപ്പാനുള്ള കൃപ കർത്താവിൻ ദാസ് മേൽ പറഞ്ഞിരിക്കുക. സ്തോത്രം 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 ഇതായിട്ടുന്നപ്പോ ഇതായിട്ടുന്ന കുടുംബം നിങ്ങളെ ഇതായിട്ടുന്നപ്പോ ഒന്നുമില്ല പച്ച ഒന്നുമില്ല കർത്താവെ കുശുവിന്റെ നമ്മുടെ കാതുകളെ തിരിക്കാം പ്രാർത്ഥനയോടെ ദൈവത്തോടെ വനത്തിന് മുമ്പിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. വനം സൂക്ഷിക്കുന്നതിനായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് തോമസിനെ ക്ഷണിക്കുന്നു. കേക്കാവല്ലോ പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാന സമയങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വന്ന് വിവിധ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാനും അതിൽ വിടുതൽ പ്രാപിപ്പാനും ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ശബ്ദപരിധിക്കുള്ളിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ലീഡിയെ കർത്താവിദാസനെ ഓർഗനൈസേഷൻ ആയിരിക്കുന്ന പ്രിയ സാധനം വിജയ കുടുംബത്തെ എല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളിൽ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം വചനം ശ്രദ്ധിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്ന ദൈവശക്തിയായ നമ്മുടെ ജീവിതത്തിൽ വരികയും നാം ലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിക്കട്ടെ. പ്രൈസലോട് വചനം സംസാരിക്കുന്ന ആ ദൈവദാസനെ കാണുന്നില്ലെങ്കിലും അതല്ല മുഖ്യമായിട്ടുള്ളത്. ദൈവവചനം നാം ഉള്ളങ്ങളിൽ ഹൃദയം ഏറ്റെടുക്കുമ്പോൾ അതെ ഒരു വലിയ ദൈവശക്തിയായി പ്രൈസ് ലോർഡ് നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മേൽ വ്യാപരിക്കുകയും പ്രാർത്ഥനയുടെ സകല വിഷയങ്ങളിൽ മേലും ദൈവം പ്രവർത്തിപ്പാനിടയായി തീരുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ആമേൻ ആമേൻ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് കേട്ടു. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ആ പ്രാർത്ഥന നാം ശ്രവിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. നമുക്ക് ഈ ഭൂമിയിൽ പ്രശംസിപ്പാൻ എന്തുള്ള എന്നുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. കർത്താവിലല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുവാൻ ഒരു ദൈവത്തിന് കഴിയുമെങ്കിൽ അവന്റെ ജീവിതമാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. പ്രൈസലോട് ഞാൻ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. യിരെമ്യാവിന്റെ പുസ്തകത്തിലാണ് അതിന്റെ 9:23 അത് വിഷയമായിട്ട് ഞാൻ എടുക്കുന്നില്ലെങ്കിലും അതിങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. 9:23-24 വാക്യങ്ങളാണ്. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതുകൊണ്ട് തന്നെ പ്രശംസിക്കട്ടെ. അതിലല്ലോ എനിക്ക് പ്രസാദമായി ഉള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തെ ഗ്രഹിക്കുന്നതിനാൽ പ്രൈസ് ലോർഡ്, അവൻ ആരെന്ന് ബോധ്യമാകുന്നതിനാൽ പ്രൈസ് ലോർഡ്, അവൻ നമുക്ക് നൽകുവാൻ അവൻ എന്തും നൽകുവാൻ കഴിയുന്നുവെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവബലിതാണ് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനും കർത്താവിൽ പ്രശംസിക്കുവാനും ഉള്ളത്. അനേകർക്ക് ലോകത്തിലെ അനേക കാര്യങ്ങൾ പ്രശംസിപ്പാനായി പറയാനായിട്ടുണ്ട്. ഭൗതികമായും ഒരുപക്ഷെ ആത്മീയമായും അനേക കാര്യങ്ങൾ പ്രശംസിപ്പാൻ പറയുവാൻ കഴിയും. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് ഇവിടെ തന്നു നിൽക്കുകയും അത് നല്ലതാണ്. നമ്മളത് ആ കർത്താവിലുള്ള പ്രശംസാ വിഷയം നമ്മൾ ഒളിച്ചു വെക്കാതെ
ജനത്തോട് പറയണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ചെയ്തെങ്കിലും മറച്ചു വെക്കരുത്. എന്നാൽ ലോകത്തിനുള്ള പ്രശംസാ വിഷയങ്ങൾ നാം ഒരിക്കലും ഒരു ദൈവവേദിയിൽ മുന്നിലെടുത്ത് കാണിക്കരുതെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 2016 അവസാന ദിവസങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. പ്രൈസ് ലോർഡ്. നാം ഈ 365 ദിവസം ആയിട്ടില്ല, 2-3 ദിവസം കഴിയുമ്പോൾ 365 ആവും. ഈ ദിവസങ്ങളിൽ പകലും രാത്രിയും ഓരോ ദിവസങ്ങളും ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാപിച്ച് ഒന്ന് റീകോൾ ചെയ്യാനുള്ള അവസരമാണിത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നീ ഒരു സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒരു വിടുതൽ അവന്റെ നിന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഏതെങ്കിലും വിഷയത്തിന്മേൽ കരഞ്ഞ് ദൈവ സാന്നിധ്യവും ദൈവ സ്പർശവും ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദൈവവേലെ, അത് നമ്മൾ വെളിപ്പെടുത്തണം. അത് നമ്മൾ മറ്റുള്ളവരോട് പറയണം. പറയാതെ ഈ വർഷം തീർക്കരുതെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പ്രശംസിപ്പാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. നമ്മുടെ ആയുസ് 4 വിരൽ നീളമാക്കിയിരിക്കുന്നുവെന്ന് ദൈവത്തിൽ നിങ്ങൾ വായിക്കുന്നു. 4 വിരൽ എന്ന് പറഞ്ഞാൽ ആമൻ ബാല്യവും കൗമാരവും അതുപോലെ തന്നെ യൗവനവും വാർദ്ധക്യവും വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആയുസ് ഇന്റെ ദിനങ്ങൾ കൂട്ടിയാൽ ഏകദേശം 80 വർഷമെന്ന് നമ്മൾ വിചാരിച്ചാൽ തന്നെയും 29,000 ദിവസങ്ങളേ ഉള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമീൻ. അതിൽ നമ്മൾ എത്ര നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നു. 10 വർഷം ബാക്കിയുള്ളെങ്കിൽ, അതായത് 7,600 ദിവസങ്ങളെ നമുക്ക് ബാക്കിയുള്ളൂ. പ്രൈസ് ലോർഡ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ദിവസങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്. പ്രൈസ് ലോർഡ്. ആമീൻ. ഒരു 50 വയസ്സുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു 60 വയസ്സുള്ള മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, 40 വയസ്സുള്ള മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, ആയുസിന്റെ പകുതിയിൽ നമ്മൾ നിൽക്കുന്നു. നമ്മുടെ പ്രശംസാ വിഷയമാകുന്ന സകലതും നഷ്ടപ്പെടുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രൈസ് ലോർഡ്, ദൈവവേലെ, ദൈവത്തിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവസ്ഥനിൽ നാം നിന്നിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നമുക്ക് വലതുമുണ്ടെങ്കിൽ, പ്രൈസ് ലോർഡ്, എത്ര അനുഗ്രഹമായ അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെത്തിച്ചേരുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. നമ്മുടെ പ്രശംസാ വിഷയം എന്താണ് എന്നുള്ളതാണെന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് വിഷയം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്താണ് നമ്മുടെ പ്രശംസാ വിഷയം? നമ്മുടെ കർത്താവിനെ നാം അറിഞ്ഞതിലാണ് പ്രശംസിപ്പാനുള്ളത്. പ്രൈസ് ലോർഡ്. അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പ്രൈസ് ലോർഡ്. ഞങ്ങളെല്ലാം ആമീൻ സമുദായ കെട്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികളാണ്. പ്രൈസ് ലോർഡ്. 1985 ഞാൻ കർത്താവിനെ അറിയുവാനായിട്ടിടയായിത്തീർന്നത്. 1985. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം അനേക വർഷങ്ങൾ ഛത്തീസ്ഗഡിന്റെ പ്രദേശങ്ങളിൽ കർത്താവിനെ അറിയാത്തവരുടെയിൽ ആമീൻ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. പ്രൈസ് ലോർഡ്. ഞാൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കർത്താവിനെ മറ്റുള്ളവരെ അറിയിക്കുവാൻ ഒരു വ്യഗ്രത എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ 42 വർഷങ്ങളായി ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ പ്രദേശത്തെ ആമീൻ അനേക ഇന്ത്യക്കാരും ട്രൈബൽസുമായ ആളുകളുടെ ഇടയിൽ ദൈവത്തെ ഉയർത്തുവാൻ, കർത്താവിനെ അവർക്ക് പരിചയപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? നമ്മുടെ കർത്താവ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നാം എവിടെയാകുമായിരുന്നു? അവനെന്നെ ഈ ഭൂമിയിൽ എത്ര കരുതി, നിത്യതയ്ക്ക് വേണ്ടി എത്ര വലിയത് ചെയ്തു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ പ്രശംസിപ്പാൻ കഴിയുന്നത്. പ്രൈസ് ലോർഡ്. ആമീൻ. എത്ര ദൈവം എന്നെ സന്തോഷിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി നാം വിശേഷപ്പെട്ടവരായ വ്യക്തിത്വങ്ങളാണ്. ആമീൻ. നമുക്ക് വേണ്ടി ദൈവം ചെയ്തത് നാം ഓർത്ത് പ്രശംസിക്കണം, ഓർത്ത് സന്തോഷിക്കണം, ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം, ഓർത്ത് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമീൻ. ആരെങ്കിലും പറഞ്ഞു തന്നുകൊണ്ടല്ല, ഇത് ഉള്ളിന്റെ ഉള്ളിൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ലോർഡ്, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി എന്തായിരുന്നു എന്നറിയുന്ന ഒരു ദൈവബൈതൽ ദൈവത്തെ സ്തുതിക്കും, ആരാധിപ്പാൻ അവനോട് വേറെ ആർക്കും പറയേണ്ട കാര്യമില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാനാണ് നമുക്ക് ദൈവത്തെ ഗ്രഹിക്കേണ്ടത്. പ്രൈസ് ലോർഡ്. നമുക്കറിയാം മലയാളത്തിൽ ഇങ്ങനൊരു പാട്ടുണ്ട്, പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. എനിക്ക് പാടുവാനുള്ള കഴിവില്ലാതുകൊണ്ട് ഞാൻ പാടുന്നില്ല. എന്നാലേ എത്ര അർത്ഥവത്തായ ഒരു പാട്ടാണ്, നമ്മൾ ചിന്തിച്ചു നോക്കണം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. പ്രൈസ് ലോർഡ്. ആമീൻ. നാം ആരാധിക്കേണ്ടവരാണ്. നാം സകല മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ടവരാണ്.
നമ്മുടെ സകല പ്രശംസയിൽ നിന്ന് നമുക്കുള്ളതൊക്കെയും അതെല്ലാം ദൈവത്താൽ നാം പ്രാപിച്ചെടുത്താണ്. ഇത് പ്രശംസയുടെ ഭൗമികമായ പ്രശംസകളല്ല, എന്നാൽ നാം പ്രാപിക്കുവാൻ പോകുന്ന ആ പ്രശംസകൾ അത് നമ്മുടെ കർത്താവിനാൽ നമുക്ക് ലഭിച്ചതാണ്. പ്രൈസ് ലോർഡ്. ആ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചറിയാം, നിങ്ങൾക്ക് നിങ്ങൾ കേട്ടുണ്ടായിരിക്കാം. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയത് രണ്ടാമത്തെ ലൈൻ പറയുന്നു, കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്ന് നനച്ചു എന്റെ ദൈവം അതിനെപോലെ മാറ്റി എഴുതി എന്റെ കാൽ പിന്നെ വഴുതുവാൻ സമ്മതിച്ചതുമില്ല. പ്രൈസ് ലോർഡ്. ദൈവവേലെ, നാം നമ്മുടെ നിലവുകളിൽ തന്നെ നോക്കുമ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥിതി നമുക്ക് തന്നെ അത്ഭുതമാണ്. മനുഷ്യർ പറയും അത്ഭുതം ചെയ്താട്ട ദൈവമേ ഒരു അത്ഭുതം ചെയ്യണോ എന്ന് പറയും, നമ്മൾ തന്നെ ഒരു അത്ഭുതമാണ്. പ്രൈസ് ലോർഡ്. നാം എങ്ങനെയായിരുന്നവരാണ് ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു, വാസ്തവമായി നാം ആയിരിക്കുന്നെങ്കിൽ നാം ഒരു അത്ഭുതമാണ്. പ്രൈസ് ലോർഡ്. ആമേൻ. എനിക്ക് വളരെ അറിയാം, പ്രൈസ് ലോർഡ്. മർഡർ കേസ് ചെയ്ത് പിന്നെ പ്രൈസ് ലോർഡ് ജയിലിൽ ആജീവൻ കാർവാസ് എന്ന് പറഞ്ഞ ജീവപര്യന്തം തടവിന് വേണ്ടി ശിക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ ഇപ്പം പാസ്റ്റർമാരായി സുവിശേഷകരായി വേല ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവരെ മാറ്റിയെടുത്ത് നോക്കുമ്പോൾ എത്ര വലിയ പ്രവൃത്തി കർത്താവ് അവിടെ ചെയ്തിരിക്കും നമുക്ക് അറിയാൻ സാധിക്കും. അതിലുപരിയായി നമ്മുടെ ജീവിതത്തിൽ നാം മോശക്കാരല്ലായിരുന്നു, എന്നാൽ പ്രൈസ് ലോർഡ് ദൈവത്തിന്റെ സ്നേഹം നമ്മെ തേടി വന്നപ്പോൾ ദൈവത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് നാം ഓർത്തപ്പോൾ പ്രൈസ് ലോർഡ് നാം അവനെ ആരാധിക്കുവാനും നാം അവനെ സ്നേഹിക്കുവാനും തുടങ്ങിയിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം 2016 കഴിയുന്നതിന് മുമ്പ് നമ്മൾ കടന്നു വരണം. അതാണ് എന്റെ ഇന്നത്തെ സന്ദേശത്തിന്റെ ഉദ്ദേശ്യം. പ്രൈസ് ദൈവത്തിലെ നാം നഷ്ടപ്പെടുത്തിയ നാളുകൾ പോകട്ടെ. പ്രൈസ് ലോർഡ്. എന്നാൽ നമുക്ക് ജീവനുള്ളവരുടെ ദേശത്ത് പിന്നെയും ഒരു ജീവൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2016-17 നമ്മൾ കടക്കുന്നതിന് മുമ്പായി ഞാൻ എന്റെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കും. അവന് ഞാൻ യാതൊരുവിധ അവനിൽ മാത്രം ഞാൻ പ്രശംസിക്കും. എനിക്ക് ലജ്ജയില്ലാതെ നാണമില്ലാതെ ഞാൻ എന്റെ കർത്താവിനെ എല്ലോ ജീവിതങ്ങൾക്ക് പരിചയപ്പെടുത്തുമെന്ന് നമുക്കൊരു തീരുമാനമെടുക്കാമെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ അസറ്റായിട്ട് നമുക്ക് 2016 നിന്ന് 17 കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അസറ്റ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, ഒന്നുകിൽ ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കണം, അല്ലെങ്കിൽ ദൈവവചനം പറയുന്ന അവനെ ഭയപ്പെട്ട് ആരാധിക്കണം. പ്രൈസ് ലോർഡ്. അവൻ സ്നേഹിച്ച് ആരാധിച്ചില്ലെങ്കിൽ ഭയപ്പെട്ട് ആരാധിക്കേണ്ട ഒരു ദിവസം വരും. എല്ലാം മുട്ടും മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. എല്ലാ ആമേൻ. പ്രൈസ് ലോർഡ്. ആമേൻ. എല്ലാ വായും ഏറ്റു പറയുന്ന ഒരു സമയമുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അന്ന് നമുക്ക് ഏതേ പറ്റുള്ളൂ. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 6-ഉം 7-ഉം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ ഞാൻ വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 14:6-7, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. പ്രൈസ് ലോർഡ്. അവന്റെ ന്യായതിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവരെ നമസ്കരിപ്പിൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാം എന്ന് സ്നേഹത്തോടെ അവനെ നാം അറിഞ്ഞ് ആരാധിച്ചില്ലെങ്കിൽ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും എല്ലാ മുട്ടും മടങ്ങുന്ന എല്ലാ വായും പാടുന്ന എല്ലാ പ്രൈസ് ലോർഡ്. ആമേൻ. പ്രൈസ്. എല്ലാ ജീവിതങ്ങളും ആമേൻ ഭയപ്പെട്ട് ആരാധിക്കുന്ന ഒരു സമയത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ തന്നെ അതുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ തലമുറയിൽ തന്നെ ആമേൻ നമ്മൾ നമ്മുടെ ദൈവത്തെ കാണും, അവനെ ഭയപ്പെടുവാൻ തക്കവണ്ണം. പ്രൈസ് ലോർഡ്. ലോകത്തിലെ സകല രോമനെ നമസ്കരിപ്പാൻ തക്കവണ്ണം, അവന്റെ മുമ്പിൽ ഭയപ്പെട്ട് ഓടിപ്പോവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ കർത്താവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്നാളുകളെ ഈ ദിവസങ്ങളിലൊക്കെ ഈ കർത്താവിന്റെ മഹത്വമുള്ള അവന്റെ വലുപ്പം ഞാനിങ്ങനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എത്ര വലുപ്പമുള്ളവനാണ്. പ്രൈസ് ലോർഡ്. ആമേൻ. നമുക്കറിയാം നമ്മുടെ കർത്താവിനെ നമുക്ക് സൂക്ഷിച്ചു നോക്കി അറിയാം നമ്മുടെ കർത്താവാണ്
എല്ലാറ്റിനും കാരണഭൂതനായി നിൽക്കുന്നവൻ പ്രേശ്വരോ നമ്മുടെ രക്ഷയ്ക്കും ഈ ലോകത്തിന്റെ സൃഷ്ടിക്കും പ്രേശ്വരോടെ അതിന്റെ വിടുതലിനും അവൻ വരുവാൻ പോകുന്ന നിത്യതയ്ക്കും ഒക്കെ കാരണമായി നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് പ്രേശ്വരോട് ഹാലലുയ്യ അവന്റെ കയ്യിലാണ് ഈ ലോകത്തിന്റെ ഭാവി ഇരിക്കുന്നത് അമേൻ പ്രേശ്വരോട് നമ്മുടെ കർത്താതി കർത്താവും രാജാതിരാജനുമായ യേശുവിന്റെ കയ്യിലാണ് ഈ ലോകത്തിന്റെ ഭാവി എന്നിരിക്കുന്നത് ലോകത്തിലെ ഭാവി എന്താവുമെന്നറിയാതെ മനുഷ്യർ വളരെ പരക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എക്കണോമിസ്റ്റും അതുപോലെ തന്നെ വലിയ വലിയ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ലോകം എവിടെ പോകുമെന്ന് ചിന്തിച്ച് മനസ്സിലാകാതിരിക്കുമ്പോൾ പ്രേശ്വരോട് ദൈവത്തെ ആരാധിക്കും ദൈവവേദനക്ക് മനസ്സിലാവും കർത്താതി കർത്താവും രാജാതിരാജനുമായ നമ്മുടെ യേശുവിന്റെ കരങ്ങളിലാണ് ഈ ലോകത്തിന്റെ ഭാവി പ്രേശ്വരോട് നമ്മളെ ഉൾപ്പെടുന്ന സഭയുടെ ഭാവി യേശുവിന്റെ കരങ്ങളിലാണ് ഹല്ലേലൂയ പ്രേശ്വരോട് നാം ഉൾപ്പെടുന്ന ക്രിസ്തീയ സഭയുടെ ഭാവി യേശുവിന്റെ കരങ്ങളിലാണ് അതിലുപരിയായി അവന്റെ കരങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി പ്രേശ്വരോട് ആമേൻ പിശാചിന്റെ പോലും ഭാവി അവരുടെ കരങ്ങളിലാണ് ആമേൻ ദൈവത്തിലെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പോൾ ഒരു പ്രയാസവുമില്ല ആരും നമ്മൾ പറഞ്ഞ് ആരാധിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവിലും സത്യത്തിലും നമ്മുടെ പിതാവിനെ ആരാധിപ്പോൾ നമ്മുടെ ആമേൻ നമുക്ക് ഏറ്റവും വലിയൊരു വ്യഗ്രത ഈ ജീവിതത്തിൽ ഉണ്ടാവും നമുക്കിന്ന് അതില്ലെങ്കിൽ ആമേൻ ഈ 2016 തീരുന്നതിന് മുമ്പായി ദൈവത്തിലെ പ്രാർത്ഥനയുടെ ആത്മാവിൽ ആമേൻ ആമേൻ ദൈവത്തോട് യാചിച്ചുകൊണ്ട് ആമീൻ നാം ലോകത്തിന്റെ മോഹങ്ങളിൽ വഴിപ്പെട്ടു പോകാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നിശ്ചയമായും മടങ്ങി വരണമെന്ന് ഞാൻ ഈ വചനത്തിൽ ഉറപ്പിക്കുകയാണ് പ്രേശ്വരോട് ഞാനിങ്ങനെ ഒരു ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു ബാലന് സൺഡേ സ്കൂളിൽ പോയപ്പോൾ അവരുടെ അവന്റെ അമ്മ അവന് 50 വയസ്സായിട്ട് 2 തുട്ട് കൊടുത്തു പണ്ടത്തെ 50 വയസ്സായി എന്ന് കാണാനേ ഇല്ല ആ എന്നിട്ട് പറഞ്ഞു മോനെ ഈ 50 വയസ്സാ നീ സോത്രാച്ചി ഇടണം 50 വയസ്സായിട്ട് മുട്ടായി മേടിച്ചോളാൻ പറഞ്ഞു അവനിങ്ങനെ കൊണ്ടുപോയ വഴിക്ക് 50 വയസ്സ് അവിടെ വീണുപോയി പ്രേശ്വരോട് എന്നോട് വെച്ച് നോക്കിയപ്പോ അവന്റെ 50 വയസ്സ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അവൻ പറഞ്ഞൊരു വാക്കുണ്ട് കർത്താവ് നിനക്കുള്ളത് നഷ്ടപ്പെട്ടു എന്റത് എന്റെ കയ്യിലുണ്ടെന്ന് പ്രേശ്വരോട് ആമീൻ ഇന്ന് നമ്മൾ ലോകത്ത് നിൽക്കുന്ന അനേകരും പറയുന്ന പ്രേശ്വരോട് ഒരു കാരണമാണ് നമ്മളൊരു ഒരു കഥയായിട്ട് അതെടുക്കാൻ പറ്റും എന്നാൽ അതിലുപരിയായി നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിന്റെ നാഴികളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയുന്നത് എന്താ കർത്താവ് നിന്റെ നഷ്ടപ്പെട്ടു എന്റെ എന്റെ കയ്യിലുണ്ടെന്ന് പറയാൻ പറ്റുമായിരിക്കും പ്രേശ്വരോട് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല കർത്താവിന്റെ നഷ്ടപ്പെട്ടെങ്കിൽ പ്രേശ്വരോട് ഇവിടെയുള്ളത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് പ്രേശ്വരോട് ഹാലലുയ്യ ആമേൻ നമുക്കറിയാം സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു എങ്ങനെ ആരാധിക്കുന്നു അതിന്റെ 4 അധ്യായം വെളിപ്പാട് പുസ്തകം 4 അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാനത് എടുത്ത് വായിക്കുകയാണ് 4:8-10 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ദൈവത്തെ ഒന്ന് നോക്കുക ഒരു 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 പിക്ചറൈസ്ഡ് വ്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പ്രേശ്വരോട് ആമേൻ നമ്മുടെ ദൈവം ആരാണ് ദൈവത്തിന് സ്തോത്രം പ്രേശ്വരോട് അവനെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ആമേൻ കാണിക്കുന്ന ആമേൻ ത്രിയേക ദൈവത്തെ കാണിക്കുന്ന ഒരു വിശേഷ പദമാണ് കൊടുത്തിരിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ് അവൻ പരിശുദ്ധൻ അത് പറയാൻ വേണ്ടി തന്നെ 4 വിശേഷപ്പെട്ട ജീവികളെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ പറയുന്ന ആ ജീവികൾ ഏറ്റവും ശ്രേഷ്ഠന്മാരായ നമ്മളെക്കാട്ടിൽ വളരെയേറെ ശ്രേഷ്ഠന്മാരാണ് അവർ അങ്ങനെ പറയാൻ കാരണമുണ്ട് ദൈവസിംഹാസനത്തിന്റെ അടുത്ത് നിൽക്കുവാൻ അവസരം ലഭിക്കുന്നവരല്ലേ ഏറ്റവും ഉന്നതരായ ആളുകൾ പ്രേശ്വരോട് ലോകത്ത് നിൽക്കുന്ന ശ്രേഷ്ഠന്മാരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യത പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവിയാണെങ്കിലും പ്രേശ്വരോട് അവരെക്കാൾ വിശേഷതയുള്ളവരായി ഒരൊറ്റ
വ്യക്തിത്വങ്ങളും ഈ ലോകത്തിൽ ഇല്ല, ഉണ്ടാകത്തുമില്ല. പ്രൈസ് ലോർഡ്. ആ ആ ആ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ജീവികൾ നമ്മെക്കാട്ടിൽ വിശേഷതയുള്ളവരാണ്. പ്രൈസ് ലോർഡ്. പിന്നീടുള്ള കാലത്ത് എന്ത് നടക്കും നമുക്കറിഞ്ഞുകൂടാ. എന്നാലേ നാം കർത്താവിന് മണവേട്ടിയായി വസിക്കുമ്പോൾ അതിനേക്കാളും നാം വിലയേറിയവരായിത്തീരും. പ്രൈസ് ലോർഡ്. ഹാലേലൂയ. ഇന്നത്തെ കാര്യം ഞാൻ പറയുകയാണ്, അവർ വിശ്രമം കൂടാതെ. പ്രൈസ് ലോർഡ്. ഹാലേലൂയ. വിശ്രമം കൂടാതെ അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. ആമേൻ. പ്രൈസ് ലോർഡ്. നമ്മൾ അതിൻ്റെ താഴേക്ക് വായിക്കുമ്പം പറയുന്നത് അവിടെ 24 മൂപ്പന്മാർ, അവർ കിരീടം ചൂടിയ മൂപ്പന്മാരാണ്. അവരെപ്പറ്റി പറയുന്നത് പുതിയ നിയമസഭയുടെ പ്രതിനിധികളും പഴയ നിയമസഭയുടെ പ്രതിനിധികളും എന്നൊക്കെയാണ് അവരുടെ വ്യാഖ്യാനം എന്ന്. അതിനെപ്പറ്റി എനിക്ക് നിശ്ചയമില്ല. എന്നാൽ പ്രൈസ് ലോർഡ്, 24 മൂപ്പന്മാരും 4 ജീവികളും അവർ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരവരുടെ കിരീടങ്ങൾ, അവരുടെ പ്രശംസാ വിഷയമായിരുന്ന സകലതും കർത്താവിന് മുമ്പാകെ ഇട്ടു. പ്രൈസ് ലോർഡ്. നമ്മൾ ശ്രദ്ധിക്കണേ, പ്രശംസാ വിഷയമായിരുന്ന അവരുടെ കിരീടം അവർ ദൈവം മുമ്പാകെ ഇട്ടു. പ്രൈസ് ലോർഡ്. ഇന്ന് നമുക്കിടാൻ പറ്റുന്നില്ല. പ്രൈസ് ലോർഡ്. നമ്മെക്കാൾ എത്ര വലിയവരാണ് അവർ, നമ്മെക്കാളേറെ ശ്രേഷ്ഠന്മാരവർ. പ്രൈസ് ലോർഡ്. അവർക്ക് ലഭിച്ച കിരീടങ്ങൾ അവർ അത് നിസ്സാരമാണ്. കാരണം ആ കിരീടം അവർക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. പ്രൈസ് ലോർഡ്. നമ്മൾ പലപ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളങ്ങളിൽ വരാതിരിക്കുന്നു. ഞാൻ ഒരു ഒരു വ്യാഖ്യാനമായി പറഞ്ഞേ ഉള്ളൂ, നമ്മെപ്പറ്റിയല്ല പറഞ്ഞു, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രൈസ് ലോർഡ്. ദൈവത്തിൽ നമ്മൾ എന്തായിരുന്നു, എവിടെ നിന്ന് നമ്മൾ തുടങ്ങിയെന്നൊന്ന് ആലോചിച്ച് നോക്കാം. അത് കർത്താവ് പറഞ്ഞ പുറകെ ഉള്ള ചിലർക്ക് നിങ്ങൾ ഓർത്ത് നോക്കണം. നീ എവിടെ നിന്ന്, നിന്നെ എവിടെ നിന്ന് വെട്ടിയെടുത്തെന്നും, നീ ഏത് പാതയിലൂടെ നടന്നുവെന്നും, നീ ഏത് ജീവിത പ്രയാസങ്ങളിലൂടെ, കഠിനതകളിലൂടെ, തീഷ്ണതയിലൂടെ, കരച്ചിലിലൂടെ ആമീൻ കടന്നു വന്നെന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. പ്രൈസ് ലോർഡ്. നിനക്കിന്നുള്ള പ്രശംസയെല്ലാം അവന്റെ കാൽപാദത്തിലിട്ട് നീ പ്രൈസ് ലോർഡ് ഒന്നുമില്ലാത്തവനെ പോലെ നിന്നെ ആരാധിപ്പാനിടയായിത്തീരും. പ്രൈസ് ലോർഡ്. എത്ര പേർക്ക് അവരുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. ദൈവവലിലെ പ്രൈസ് ലോർഡ്. ഇത് ആമീനു ആരോ വിളിച്ചു പറയാൻ, ദൈവവലനമല്ല പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഇങ്ങനെ പറയാൻ. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഏതെങ്കിലും പ്രശംസാ വിഷയമായ ജീവിതത്തിൽ മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് ലോർഡ്, 2016 അവസാനമാകട്ടെ. നിന്റെ ഭാവത്തിലോ ചിന്തയിലോ വിചാരങ്ങളിലോ ആമീൻ അപ്രകാരം ഒരു 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 അവൻ ഓർമ്മ വരുവാൻ ഇനിയും ഒരിക്കലും ഇടയാകാതെ 2017 പൂർണ്ണമായും നാം ദൈവത്തെ സമർപ്പിച്ച് ഏൽപ്പിക്കണം. അവർ പറയുമ്പോൾ, അവർ പാടുമ്പോൾ അവർ പറയുന്ന 2-3 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നതാണ്. പ്രൈസ് ലോർഡ്. ആരാധിക്കുമ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ 2-3 അത് എഴുതിക്കുന്ന. അവൻ നിത്യനായവൻ, അവൻ കാലങ്ങൾക്ക് അതീതൻ. പ്രൈസ് ലോർഡ്. നമ്മളെല്ലാം പ്രൈസ് ലോർഡ്. ദൈവം മുമ്പാ നിൽക്കുമ്പോൾ ദൈവത്തിലെ ഈ ഒരു കാര്യം ഒന്ന് ചിന്തിക്കണം. പ്രൈസ് ലോർഡ്. ദൈവവും നമ്മുടെ തമ്മിലുള്ള ഒരു തുലന ആമേ. ഒരു പ്രൈസ് ലോർഡ്. കമ്പാരിറ്റീവ് സ്റ്റഡി. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹം കഹാ പർ ഹേ ഓ കഹാ പർ. പ്രൈസ് ലോർഡ്. ആ ഹിന്ദിയിൽ പറഞ്ഞാൽ അവൻ എവിടെയാണ്, നാം എവിടെയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ കാലങ്ങൾക്ക് അതീതൻ. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. മോശയ്ക്ക് മനസ്സിലായ ഒരു സമയം അത്. 90 സങ്കീർത്തനം മോശ എഴുതുമ്പോൾ തന്റെ അനുജൻ, തന്റെ ജ്യേഷ്ഠനായ അവരോൻ മരിച്ചപ്പോ വലിയ ദുഃഖത്തോടെ എഴുതി. പ്രൈസ് ലോർഡ്. എന്തെഴുതിയത്? ആമീൻ കർത്താവെ, കാലങ്ങൾ ഉണ്ടാകുന്നതിനും ആമീൻ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അതിന് മുമ്പായി നീ ദൈവമാണ്. നിത്യനായും അനാദിയായും നീ ദൈവമാണ്. പ്രൈസ് ലോർഡ്. ഫ്രം എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ്. നാം എവിടെ നിൽക്കുന്നു? ദൈവവേദിലെ ആമീൻ. നമ്മുടെ ജീവനും നിത്യതയെല്ലാം അവന്റെ കയ്യിലാണ്. പ്രൈസ് ലോർഡ്. അത് മനസ്സിലാക്കണം. ആമീൻ. അല്ലേലൂയ. അതുകൊണ്ടാണ് കാലങ്ങൾക്ക് അതീതനായ ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിനിടയായിത്തീരണം. നമ്മളിങ്ങനെ പറയാറുണ്ട്, 80 കിട്ടിയാൽ എത്ര ഉണ്ട്? 80 കിട്ടാൻ പോകുന്നില്ല ആർക്കും. പ്രൈസ് ലോർഡ്. അല്ലേലൂയ. ആമീൻ. പകുതി ഒക്കെ കഴിഞ്ഞ്, മുക്കാലൊക്കെ കഴിഞ്ഞിരിക്കുക ഇപ്പം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ.
അറുപതൊക്കെ ആവുമ്പോഴത്തേന് പരിപാടിയൊക്കെ ഏകദേശമൊക്കെ ആയിത്തീർന്നിരിക്കുകയാണ്. ദൈവം ഞാൻ പറയട്ടെ, പ്രൈസ് ലോർഡ്, കാലങ്ങൾക്കതീതനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രൈസ് ലോർഡ് ദിനത്തിനെ താഴ്ത്തുവാൻ അവൻ നമുക്കിടയായിത്തീരട്ടെ. രണ്ടാമത്തെ വിഷയം അവർ പറയുന്നത്, അവൻ സർവശക്തി ഉള്ളവനാണ്. ഈ സോമനിപ്പൊട്ടൻ പ്രൈസ് ലോർഡ്, നിന്റെ ഏതെങ്കിലും വിഷയത്തിന്മേൽ നീ ഇന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എന്നേക്ക് ദൈവവേദനെ നീ മുട്ടുമടക്കി ദൈവത്തോട് പറ, നിസ്സാരനായ ഈ മനുഷ്യന് വേണ്ടി, നിസ്സാരന ഈ ദൈവവേദന വേണ്ടി പ്രൈസ് ലോർഡ് ദൈവമേ, നീ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ലോർഡ്, നിന്റെ ദൈവത്തിന് കഴിവില്ലാത്തതല്ല, അവന് കഴിവുണ്ട്. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം അവന്റെ ചെവി കേൾക്കാത്തതുകൊണ്ടല്ല, കേൾക്കുന്നുണ്ട്. എന്നാൽ പ്രൈസ് ലോർഡ്, നാം ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങാതെ, നാം സമർപ്പിക്കേണ്ടതുപോലെ സമർപ്പിക്കപ്പെടാതെ ഇപ്പോൾ നാം നിൽക്കുന്നത് കൊണ്ടാണ് ആമേൻ നമ്മുടെ വിഷയം അല്പം നീണ്ടുപോകുന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ, ഒരേ പർവ്വത്തിൽ ആമീൻ മുൾപടർപ്പ് എത്രയോ നാളുകളായിട്ടുണ്ടായിരുന്നു. പക്ഷെ കത്തിയത് എപ്പോഴാ? പ്രൈസ് ലോർഡ്. കത്തിയത് മോശ തയ്യാറായപ്പോഴാ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു കാര്യം മനസ്സിലാകണം, ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ വിഷയങ്ങളിൽമേൽ ഉത്തരം ലഭിക്കാത്തത്. വാസ്തവമായി നാം പരിശോധിക്കുമ്പോൾ നമുക്കുള്ള തയ്യാറെടുപ്പ്, നമ്മുടെ സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എത്ര പേർക്കും മനസ്സിലാവുന്നുണ്ട്? അവന് ഏറ്റെടുക്കാൻ കഴിയുമോ ദൈവത്തിലെ? നിന്നെ ദൈവമാക്കുവാൻ ആഗ്രഹിക്കുന്ന, നിന്നെ ദൈവം ആമീൻ പ്രൈസ്ലോഡ് പണിയുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം മറുതലിച്ച് നിൽക്കാതെ അവന്റെ വാക്കിനേൽപ്പിച്ചു കൊടുത്താൽ പ്രൈസ്ലോഡ് ആമീൻ ദൈവത്തിലെ അത്ഭുതം ഈ വർഷം അവസാനിക്കുന്ന മുമ്പായി നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഞാൻ വിശ്വാസത്തോടെ ഏറ്റു പറയുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ അനേക അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടു വന്നവരാകട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമീൻ. അത്ഭുതങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് ഞങ്ങൾ കണ്ട്, ഞങ്ങൾ അനുഭവിച്ചു വന്നവരാ. പ്രൈസ് ലോർഡ്. ദൈവത്തിലെ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ പറഞ്ഞ ദൈവത്തിന് വലിയ കാര്യമൊന്നുമല്ല, ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് ബോധ്യമാകണം. ആമീൻ. ഈ ദൈവബലിനോട് യാചിക്കുന്നത് വാസ്തവം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്നാണെന്നും അവന് ലഭിക്കുവാൻ പോകുന്ന സൗഖ്യവും വിടുതലും മഹത്വവും എന്റെ നാമമോഹത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നും ദൈവത്തിന് ബോധ്യമാക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയാം, ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് മരിച്ചവർ വരെ എടുത്തിരുന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഒരു നേപ്പാളി സഹോദരി മരിച്ച് ആ പ്രിയപ്പെട്ടവന്റെ മോഹൻ എനിക്ക് ഫോൺ ചെയ്ത് ഞങ്ങള് അടക്കത്തിന്റെ അല്ലെങ്കിൽ അതിന് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ ഭവനത്തിൽ കയറിയപ്പോൾ, സൂരജ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഭവനമാണ്, ആ ഭവനത്തിൽ കയറി നേപ്പാളി സഹോദരി മരിച്ചു കിടക്കുകയാണ്. ആമീൻ. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. പ്രൈസ് ലോർഡ്. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ആമീൻ, ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയില്ലയോ? പ്രൈസ് ലോർഡ്. ആ ഒരൊറ്റ ചോദ്യം ദൈവാത്മാവ് എന്റെ ഉള്ളിലേക്ക് ഇട്ടു. പ്രൈസ് ലോർഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്തോ പ്രവർത്തി ആ ഭവനത്തിൽ ചെയ്യുവാനുണ്ട്. ഞാൻ ആ ഭവനത്തിൽ നിന്നു, ഞാൻ കണ്ണീരോടെ ദൈവസ്ഥനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നിനക്ക് കഴിയാത്തൊന്നുമില്ല. പ്രൈസ് ലോർഡ്. നീ ഓമ്നിപൊട്ടൻ, നീ സർവശക്തിമാനാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ആ സഹോദരിയുടെ അടുത്ത് നിന്ന്, പ്രൈസ് ലോർഡ്, കർത്താവേ, നിനക്ക് കഴിയാത്തൊന്നുമില്ലെന്ന് പറഞ്ഞ് ആമേൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവര് മറ്റുള്ളവരെല്ലാം കൂടി കടന്നു വന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. അപ്പോഴത്തേക്ക് ആ പ്രിയപ്പെട്ടവന്റെ പ്രിയപ്പെട്ടവരുടെ മകനും വന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. ഞങ്ങളിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു ഇത് ഒരു ഒരു ചലനം ഉണ്ടായില്ലെങ്കിലും, പ്രൈസ് ലോർഡ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റോടെ കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ കൈ അനങ്ങുന്നതായിട്ട് കണ്ടു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഉടനെ വെള്ളം കൊണ്ടു കൊടുത്തു. ആ സഹോദരി ജീവിച്ചു, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തിരുമിരി എന്ന സ്ഥലത്താ ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. ഞാൻ പറയേണ്ട താല്പര്യം, ഒരു വലിയ കാര്യം ഞാൻ ചെയ്തെന്ന് പറയല്ല, എന്നാൽ ദൈവത്തിന്റെ ഭയത്തിലെ ഞങ്ങൾ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ അനേക അത്ഭുതങ്ങൾ, ആമീൻ, പ്രൈസ് ലോർഡ്, ജീവിക്കുന്ന അത്ഭുതങ്ങൾ ഇന്നും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാരണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സകലവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം അതിനെ ആമീൻ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിലെ
നമുക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ കഴിയാത്ത ഒന്നുമില്ല, ചെയ്യും. ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ ഒരേ പർവ്വതത്തിൽ ആമേൻ മുൾപ്പടർപ്പില്ലാഞ്ഞിട്ടില്ല. കത്താത് അനേക വർഷങ്ങളായി മുൾപ്പടർപ്പട ഉണ്ടായിരുന്നു, എന്നാൽ കത്താതിരുന്നതിന്റെ കാരണം മോശ തയ്യാറല്ലായിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൽ നാം തയ്യാറായാൽ ദൈവം പൂർണ്ണമായതൊക്കെയും ചെയ്യുവാൻ കഴിയുന്നവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 2016 നമ്മുടെ ഉള്ളങ്ങളിലെ വിശ്വാസം പുതുക്കട്ടെ. വെറും കേട്ടുകേൾവിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. പ്രതിദിനം നിന്റെ ജീവിതത്തിന്റെ വിഷയങ്ങളിലെ മേൽ തൊട്ട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഇനി ഈ വർഷം അവസാനിപ്പാൻ 2-3 ദിവസം ബാക്കിയുണ്ട്. ഞാൻ പറയുന്നു, വിഷയങ്ങളിൽ മേൽ നീ തൊട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രൈസ്തലോട് ദൈവത്തിന്റെ മഹത്വമുള്ള കരം വെളിപ്പെടും എന്ന് ഞാൻ വിളിച്ചു പറയുന്നു. ഇത് വെറും പൊളിവാക്കല്ല. അവൻ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ കണ്ണുകൊണ്ട് കണ്ട, അനേക വർഷങ്ങളായി 30-ഓളം വർഷങ്ങളായി കണ്ണുകൊണ്ട് കണ്ട ഒരു വ്യക്തിയാണിത് പറയുന്നത് ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അത് വേറെ ഒരു കാരണം പറഞ്ഞിരിക്കുന്നു, അവൻ പൂർണ്ണ പരിശുദ്ധൻ. ഈസ് ഹോളി, ഹോളി ആൻഡ് ഹോളി. പ്രൈസ് ലോർഡ്. അവൻ പൂർണ്ണ പരിശുദ്ധനാണ്. ഒരു കാര്യം മനസ്സിലായല്ലോ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഉണ്ട്, എന്നാൽ ചില ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തയിൽ, സമർപ്പണത്തിൽ നാം കൊണ്ടുവരണമെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രവർത്തിപ്പാൻ നിന്റെ ശരീരത്തെ, നിന്റെ ആത്മാവിനെ, നിന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ലോർഡ്. പൂർണ്ണമായി ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് തയ്യാറുണ്ടെങ്കിൽ നീ ദിവസവും അത്ഭുതം കണ്ടുകൊണ്ട് ഉണരുവാനിടയായിത്തീരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അവൻ സകലവും സൃഷ്ടിച്ചവനും അവന്റെ ഇഷ്ടം ഏതുമായ ആകിയാൽ, സൃഷ്ടിക്കപ്പെട്ടതും ആകിയാൽ, അവനാണ് സകലം സൃഷ്ടിച്ചത്. നമ്മളെ സൃഷ്ടിച്ചതും സകലത്തെ സൃഷ്ടിച്ചു കർത്താവ് യഹോവയായ ദൈവം ഫറവോനോട് പറഞ്ഞു, ഫറവോനെ കൂടെ ഞാൻ സൃഷ്ടിച്ചത് എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ലോർഡ്. കോരേശിനെ സൃഷ്ടിച്ചത് അവന്റെ ഇഷ്ടമാണ്. നാം ഓരോരുത്തരും ആയിരിക്കുന്നത് അവന്റെ ഇഷ്ടം. അതുകൊണ്ട് അവന്റെ ഇഷ്ടം തെളിയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും നന്മയും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നമ്മൾ പട്ടിണിയായി പോകുന്നുള്ളതല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ച് ആ മുന്നമേ എന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു, ഇതോടുകൂടി ഞാൻ ഇവയൊക്കെ ഇതിലൊക്കെ തരുമെന്നാ പറഞ്ഞു. ഞങ്ങളിങ്ങനെ പറയാറുണ്ട് കേരളത്തിലൊക്കെ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ സമോസ എന്ന് പറഞ്ഞ സാധനം കിട്ടും. സമോസ കഴിക്കാൻ നമ്മൾ ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും അതിന്റെ കൂടെ ഒരു ചട്നി എന്ന് പറഞ്ഞ സാധനം തരും. അത് ഈ ടൊമാറ്റോ കൊണ്ടുണ്ടാക്കുന്ന തക്കാളിക്ക നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. ചിലപ്പോ ആ അത് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, അത്ര നല്ല ചൂടോട് വരുമ്പോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സമോസ മേടിച്ചാൽ അത് കിട്ടുമെന്നുള്ള, ചുമ്മാ ചോദിച്ചാൽ ആരും തരത്തില്ല. അതുപോലെ തന്നെ നമ്മള് മസാല ദോശ നാട്ടി കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ സാമ്പാറും ചമ്മന്തിയൊക്കെ ഫ്രീ ആയിട്ട് തരും. കാരണം എന്താണെന്ന് അറിയാമോ, ആ മസാല ദോശ മേടിച്ചുകൊണ്ടാണ് നമുക്ക് തരുന്നത്. അല്ലാതെ വെറുതെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ടിഫിനകത്ത് നിറച്ചു തരത്തില്ല അവർ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് അനേകര് കൂടെ കിട്ടുന്നത് ഫ്രീ ആയി കിട്ടുന്നത് മേടിച്ചോണ്ട് പോകാനായിട്ട് നടക്കുകയാണ്. പ്രൈസ് ലോർഡ്. ആമീൻ. ദൈവരാജ്യം അന്വേഷിക്കാതെ ദൈവരാജ്യത്തോടുകൂടെ കിട്ടുന്നത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. ആമീൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്നാൽ ദൈവരാജ്യം അന്വേഷിക്കാൻ തുടങ്ങുക, മറ്റത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് അതോടുകൂടി ആഡ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. പ്രൈസ് ലോർഡ്. നീ ദോശ മേടിച്ചാൽ ചമ്മന്തി കിട്ടിയിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സമോസ മേടിച്ചാൽ ചട്നി തന്നിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മുടെ ദൃഷ്ടി ഈ ലോകത്തിന്റെ മുമ്പാകെ അല്ല. നമുക്കറിയാം ലോകത്തിന്റെയിലേക്ക് ദൃഷ്ടി ഇട്ടപ്പോ എന്തെല്ലാം സംഭവിച്ചെന്ന്. എന്തൊരു നാശം അവരുടെ ഭവനത്തിൽ ഉണ്ടായത്. പ്രൈസ് ലോർഡ്. തലമുറകൾ നഷ്ടമായി, ജീവൻ നഷ്ടമാക്കാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഭാര്യ നഷ്ടപ്പെട്ടു, എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായി. പ്രൈസ് ലോർഡ്. ആ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ആമീൻ, അവന്റെ കണ്ണ് നോക്കിയത് ആമീൻ ലോകത്തിന്റേതായ ഇമ്പങ്ങളുടെ ആ സിസ്റ്റത്തിൽ കൂടിയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് എന്റെ സമയം തീർന്നില്ല, നടന്നുകൂടാ. പ്രൈസ് ലോർഡ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുക. ഞാൻ വേഗത്തിൽ വേഗത്തിൽ പറയാം, നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. പ്രൈസ് ലോർഡ്. ഈസ് വർത്തി ടു ബി
വർഷിപ്ഡ് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് സ്വർഗത്തിലെ രണ്ടാമത്തെ ആരാധനയോട് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ തീർക്കാം. വെളിപ്പാട് ദിവസം 5:6-14 ഇവിടെ ആരാധിക്കുന്നത് ജയം പ്രാപിച്ച കുഞ്ഞാടിനെയാണ്. വെളിപ്പാട് 5:6 വായിക്കണോ? എഴുതിയിരിക്കുന്ന ഞാൻ വായിക്കാം. അവിടെ ആരാധിക്കുന്നത് ജയം പ്രാപിച്ച കുഞ്ഞാടനെ ആരാധിക്കുന്നു. 4 ജീവികളും 24 മൂപ്പന്മാരും അസംഖ്യം ദൂതന്മാരുടെ ഗണവും യേശുവിനെ ആരാധിക്കുന്നു. പ്രൈസ് ലോർഡ്. യഹൂദ ഗോത്രത്തിലെ സിംഹമായവനെ ആരാധിക്കുന്നു. അവിടെ എഴുതിക്കുന്ന നമുക്ക് മനസ്സിലാകണം, സിംഹത്തെ നോക്കുവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പം കണ്ടത് കുഞ്ഞാടിനെയാണ്. പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പിടിപ്പാനും യോഗ്യനായവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പം കണ്ടത് കുഞ്ഞാടിനെയാണ്. പ്രൈസ് ലോർഡ്. ആമേൻ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യഹൂദാ ഗോത്രത്തിലെ സിംഹമായവനാണ് നമുക്ക് വേണ്ടി കുഞ്ഞാടായത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അതാണ് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കണത് പ്രൈസ് ലോർഡ്. സിംഹമായവൻ കുഞ്ഞാടായി. സ്തോത്രം. ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആമേൻ. നാം ഒരിക്കലും പ്രൈസ് ലോർഡ്. ആമേൻ. ആ നരകത്തിന്റെ ആ തീയിൽ നിന്ന് വിടുവിക്കപ്പെടാതെ കിടന്നേനെ. ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തിൽ അവകാശം ലഭിക്കാതെ പോയേനെ. പ്രൈസ് ലോർഡ്. ഇവിടെ നമുക്ക് കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. അവിടെ അവർ പാടുന്ന പാട്ട് എത്ര മനോഹരമായ പാട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നും ഈ പാട്ട് നമ്മൾ ഏറ്റു പാടിക്കൊണ്ടിരിക്കണം. പ്രൈസ് ലോർഡ്. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട്, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും വംശത്തിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരൊന്നാണ്, രാജാക്കന്മാരും പുരോഹിതന്മാരും അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു, ആക്കി വെച്ചിരിക്കുന്ന ഒരു പുതിയ പാട്ട് പാടി. പ്രൈസ് ലോർഡ്. ഈ പാട്ട് നമ്മൾ പാടേണ്ട പാട്ടാണ്, നമുക്ക് വേണ്ടി അവർ പാടുക. പ്രൈസ് ലോർഡ്. കാരണം നമുക്കതിന് സമയമില്ല പാടാനായിട്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വസിക്കുന്ന ഒരു പാടുകയാണ്. പ്രൈസ് ലോർഡ്. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, എന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിനവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്ന ഒരു പുതിയ പാട്ട്. അവർക്ക് വേണ്ടി പാടിയല്ല, അവർ നമുക്ക് വേണ്ടി പാടിയത്. അതുകൊണ്ടാണ് അവർ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന പൂവർഗം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിരുന്നിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് യോഗ്യന്മാരാക്കി തീർത്തല്ലോ എന്ന് പാടി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവബദൽ ഉണ്ട് ഈ ഭൂമിയിൽ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. അവർ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗത്തിലെ ദൂതന്മാര് ധൂപകലശത്തിൽ വിശുദ്ധന്മാർ പ്രാർത്ഥന ധൂപകലശത്തിൽ ഇട്ട് വെച്ചിരിക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു നോക്കി 2016 നമുക്ക് നമ്മുടെ പ്രാർത്ഥന വല്ലതും അതിനകത്ത് കാണൂ. പ്രൈസ് ലോർഡ്. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ താങ്ക്സ് പറഞ്ഞുകൊണ്ട്? പ്രൈസ് ലോർഡ്. കർത്താവെ നീ അറുക്കപ്പെട്ടത് കൊണ്ട് അല്ലയോ കർത്താവെ, നീ എന്നെ ആമീൻ വിടുവിപ്പാൻ വേണ്ടി ക്രൂശിൽ മരിച്ചുകൊണ്ടല്ലേ കർത്താവെ എന്ന് പറഞ്ഞ് അവനൊരു നന്ദി കൊടുക്കുവാന് നന്ദി പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ 2016 നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിറഞ്ഞ ഹൃദയത്തോട് നമ്മുടെ കർത്താവിന് നന്ദി പറയണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. നമ്മുടെ വീണ്ടെടുപ്പിൽ സ്വർഗത്തിലെ ആ നിവാസികൾ ഇത്രയേ സന്തോഷിക്കുന്നെങ്കിൽ നമുക്ക് എത്ര സന്തോഷിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവർ അവർക്ക് വേണ്ടി പാടുന്ന പാട്ടല്ല, നമുക്ക് വേണ്ടി പാടുന്ന സന്തോഷത്തിന്റെ പാട്ടാണ്. നമ്മൾ പാടിയിട്ടുണ്ടോ? നമുക്ക് ദൈവത്തിന് കർത്താവിന് നന്ദി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പ്രൈസ് ലോർഡ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ 2016 നമ്മുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുവാൻ വേണ്ടി. പ്രൈസ് ലോർഡ്. നല്ല ഹൃദയം തുറന്ന് നല്ല അമ്മ പ്രൈസ് ലോർഡ് സമർപ്പണത്തോടെ കണ്ണുനീരോടെ നന്ദി പറയണം. കർത്താവേ
നീ അറക്കപ്പെട്ടുകൊണ്ടല്ലയോ എനിക്ക് ഈ പദവി ലഭിച്ചത്, നീ അറക്കപ്പെട്ടുകൊണ്ടല്ലയോ കർത്താവേ സ്വർഗത്തിൽ ഇത്ര വലിയ സന്തോഷമുണ്ടായത്, എന്റെ ജീവിതത്തിലും നീ ഇത്ര വലിയ സന്തോഷത്തിൽ തന്നുവല്ലോ എന്ന് പറഞ്ഞ് നന്ദിയുള്ളതായി ആരാധിക്കുവാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാം ഏഴാം അധ്യായം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പം നമ്മളെല്ലാം വായിച്ചിട്ടുള്ള അവിടെ വലിയ രക്ഷിതഗണം കാണാം, സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷയിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. വെള്ളനിലങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയും മായ സിംഹാസനത്തിന്റെ കുഞ്ഞാടിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഏഴാം അധ്യായത്തിലാണ് കാണുന്നത്. അവർ ആർക്കും എന്താണ് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് ആർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര പ്രൈസ് ദി ലോർഡ്. അനുഭവം ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ കർത്താവ് 2016 നമ്മുടെ സകലത്തെയും തരും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലം തന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി സകലം തന്നവൻ. ആമേൻ. നമുക്ക് നമ്മുടെ ചെറിയ വിഷയങ്ങൾ തരത്തില്ലയോ. അവിശ്വസിക്കാതെ വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ശരീരത്തെയും നമ്മുടെ പ്രാണനെയും നമ്മുടെ ആത്മാവിനെയും അവന് ശുദ്ധീകരണത്തിനായി അവന് മുമ്പ് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം നമ്മുടെ കർത്താവ് എന്ത് ചെയ്തെന്ന് പറയാൻ എനിക്ക് എന്റെ ഈ സമയമില്ല. എന്നാൽ നമുക്കൊരു ഒരു വാക്യം കൂടെ വായിച്ച ഒന്നിന്റെ കാര്യം കൂടെ ഓർപ്പിക്കുക. 5 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് മത്തായി സുവിശേഷത്തിലേക്ക് വരാം. 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കത്രുമേശയുടെ സന്ദർഭത്തിൽ. എന്നാൽ അതിൽ നിന്ന് 2-3 വെളിപ്പാടുകൾ നമുക്ക് ഇന്ന് പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രം വായിക്കുകയാണ്. മത്തായി 27:45 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 6 മണിനേരം മുതൽ 9 മണിനേരം വരെ ദേശത്ത് ഏറ്റവും ഇരുട്ടുണ്ടായി. ശ്രദ്ധിക്കുക, നമുക്കറിയാം നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ദൈവത്തിലെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ത് നടന്നേനെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഇരുട്ടെന്ന് പറയുന്ന പകൽ ഇരുട്ട് വരാറില്ല. ഒരിടത്ത് മാത്രമേ പകൽ ഇരുട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് മിസ്രയീൽ ദേശത്ത് ഫറവോൻ ദൈവത്തിന്റെ യഹോവയായ കർത്താവിന്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ട് മിസ്രയീൽ ദേശത്തെല്ലാം 3 ദിവസത്തെ ഇരുട്ടായി. പ്രൈസ് ദി ലോർഡ്. 3 ദിവസത്തെ ഇരുട്ട്, ഗോശൻ ദേശം ഒരു ഇസ്രായേൽ മക്കൾ താമസിച്ച സ്ഥലത്തല്ലാതെ മറ്റെല്ലായിടത്തും ഇരുട്ടായിരുന്നു. ഇരുട്ട് ന്യായവിധിയെ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏത് ന്യായവിധിയാണ് ക്രൂശിൽ നടന്നത് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവഹേലെ, നിന്നെ എന്നെ വിശുദ്ധനാക്കുവാൻ, നിന്നെ എന്നെയും സ്വർഗത്തിലെ കവാടത്തിലൂടെ കടത്തി സ്വർഗീയ ആമേൻ ഭവനത്തിലെത്തിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപത്തിന്റെ ന്യായവിധി കർത്താവ് ക്രൂശിൽ, പിതാവായ ദൈവം ക്രൂശിൽ അവന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ ഇരട്ടെ നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്. എന്താ ആമേൻ ആ സന്തോഷം എന്താണെന്നറിയാതെ നമുക്ക് വേണ്ടിയുള്ള മെസ്സേജ് അതാണ്. ആമേൻ. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു കൊടുത്തു കഴിഞ്ഞു, സകല പാപവും ക്ഷമിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗീയ സൗഭാഗ്യങ്ങളെ കടക്കുവാൻ ഇനി നമുക്കൊരു തടസ്സവുമില്ല. ആമേൻ. ഇതാ മനസ്സിലാക്കേണ്ട സത്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം ഇങ്ങനെ അറച്ചറച്ച് നിൽക്കേണ്ടവരല്ല. എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ട്, ഈ ശബ്ദപരിധിക്കുള്ള ആരെങ്കിലും ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെടാതെ വീണ്ടെടുക്കപ്പെടാതെ ആമേൻ രക്ഷ പ്രാപിക്കാതെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ശ്രദ്ധിച്ചുകൊള്ളുക. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ നമുക്ക് നമ്മുടെ പ്രായച്ചിത്തമായ അതിനാൽ അവൻ നമുക്ക് വേണ്ടി ക്രൂശ് ശിക്ഷ അനുഭവിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ സകല ശിക്ഷയും മോചിപ്പിച്ചു കഴിഞ്ഞു. ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വർഷം പോകുന്നതിന് മുമ്പ് ഏറ്റെടുത്താൽ ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഛത്തീസ്ഗഡിലൊക്കെ ഞങ്ങൾ ഈ 30-ാം തീയതി ഒക്കെ ആയി സ്നാനമൊക്കെ വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുവരെ ദൈവവചനം പഠിപ്പിച്ചതിന് ശേഷം ഇതുവരെ ഈ വർഷത്തെ തന്നെ ഏകദേശം ഒരു 170 പേരോളം ഈ വർഷം തന്നെ ഇപ്പൊ ഇതുവരെ സ്നാനപ്പെട്ടിട്ടുണ്ട്. 2 ദിവസം കൂടെ ഉണ്ട്. അവിടെയും ഓരോരുത്തരും സ്നാനപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷം നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവായ യേശുവിനെ, യേശുക്രിസ്തു മാനസാ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്
വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കണം. 2017 കാലം ഒത്തുമ്പോൾ നമ്മൾ വിശുദ്ധന്മാരായിരിക്കണം. വിശുദ്ധന്മാരായിട്ടുള്ളവർ ആമീൻ എവിടെയെങ്കിലും മറുതലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിലെ അതും നമുക്ക് മടങ്ങി വരാനുള്ള സമയമാണ്. പ്രൈസ് ലോർഡ്. പിന്നെയും നമുക്ക് ആ ഒരു സത്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. ആ വിവരം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരൊറ്റ വാക്കും കൂടെ വായിച്ചു ഞാൻ തീർക്കുകയാണ്. ഈ 47 ഇങ്ങനെ 46 ഏകദേശം 9 നേരത്ത് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കം വിളിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ കൈവിട്ട് എന്ന നിലവിളിക്ക്. ശ്രദ്ധിക്കുക, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ നമ്മുടെ ബൈബിൾ നമ്മൾ തിരക്കുമ്പോൾ ആമീൻ പിതാവായ ദൈവമെന്നല്ലാതെ ആമീൻ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല. പ്രൈസ്ലോട് ഹല്ലേലൂയ. എന്റെ പിതാവ് എന്റെ പിതാവെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വിളി എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. പ്രൈസ്ലോട്. ആമീൻ. അവൻ ക്രൂശിൽ അല്പസമയത്തേക്ക് ത്യജിക്കപ്പെട്ടു. ആമീൻ. അല്പസമയത്തേക്ക് ത്യജിക്കപ്പെട്ടു യേശു ക്രിസ്തു. പ്രൈസ് ഗോഡ്. ആമീൻ. കാരണം നമ്മെ സ്വീകരിക്കുവാൻ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, നമ്മെ സ്വർഗീയ വാസികളാക്കുവാൻ തന്റെ സ്വന്തം പുത്രനെ അല്പസമയത്തേക്ക് അവൻ ത്യജിച്ചു. പ്രൈസ് ലോർഡ്. എനിക്കറിയാം നമുക്ക് നമ്മളെ ആരെങ്കിലും നമ്മളെ ത്യജിച്ചു കഴിഞ്ഞാൽ, തിരസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ദുഃഖമായിരിക്കും അല്ലേ. ഭർത്താവ് ഭാര്യയെ ത്യജിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, ഭാര്യ ഭർത്താവിനെ ത്യജിച്ചു കളയുന്നവരുണ്ട്, മക്കള് വാർദ്ധക്യമുള്ള മാതാപിതാക്കളെ ത്യജിക്കുന്നു, വാർദ്ധക്യമുള്ള മാതാപിതാക്കൾ മക്കളെ ത്യജിച്ചു കളയുന്നു. പ്രൈസ് ലോർഡ്. ഈ ലോകത്തിലെ പല കാര്യങ്ങളുണ്ട്, ഈ വിശ്വാസിയെ ലോകം ത്യജിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഒരു സഹോദരിയുണ്ട്, മീന എന്ന് പറഞ്ഞ സഹോദരി. ആ സഹോദരിയെ കർത്താവിന്റെ ജലത്തിൽ സാക്ഷിച്ചെന്നും പറഞ്ഞ് ആ ഗ്രാമക്കാർ അവളെ ത്യജിച്ചു. അവൾ വീട്ടിൽ ചെന്നപ്പോൾ അവളോട് പറഞ്ഞു, ഇനി മേൽ ഈ കിണറ്റിൽ നിന്ന് എനിക്ക് വെള്ളം കോരാനായിട്ട് അനുവാദമില്ല, ഒന്നിൽ നീ യേശുവിനെ ത്യജിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ നിന്നെ പൂർണ്ണമായി ത്യജിച്ചു, നിനക്ക് വെള്ളം വേണമെങ്കിൽ നീ എവിടെ നിന്ന് വേണേ കൊണ്ടുവന്നോ, ഇന്നെ തൊടാൻ പറ്റില്ല. മീന എന്ന് പറഞ്ഞ സഹോദരിയുടെ കാര്യം അവളുടെ അനുഭവ സാക്ഷ്യത്തിൽ ഞാൻ കേട്ട് പറഞ്ഞതാണ്. അവൾ 2.5 വർഷക്കാലം 3 കിലോമീറ്റർ തലയിൽ കുടം ചുമന്നുകൊണ്ടാണ് ഈ ഡോഡി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, അതായത് ഈ വെള്ളം വരുന്ന ഉറവ് വരുന്ന സ്ഥലങ്ങളുണ്ട്, അവിടുന്ന് 2.5 വർഷക്കാലം അവൾ ആ കുടത്തിലെ വെള്ളം ചുമ്മിക്കൊണ്ട് 3 കിലോമീറ്റർ ചുമ്മി അവള് സ്വന്തം മക്കളെ വീട്ടിൽ അവള് ആരംഭിച്ചു എന്നുള്ളതാണ്. പ്രൈസ്ലോഡ്. ആമീൻ. എന്നാല് അവൾ ഭയങ്കര മിടുക്കിയായിരുന്നു. അവൾ ദൈവസ്സനിൽ മുട്ടിമായി പ്രാർത്ഥിച്ചു. അവൾ 2.5 വർഷക്കാലം ദൈവസ്സനിൽ പ്രാർത്ഥിച്ചു. പ്രൈസ്. ഇന്ന് ആ ഉറാവപ്പാറ എന്ന സ്ഥലത്ത് പകുതിയിൽ കൂടുതൽ ആളുകള് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ്ലോഡ്. അതുപോലെ തന്നെ അവളുടെ പഞ്ചായത്തിലെ സർപ്പഞ്ച് അവളോട് പറഞ്ഞു, നീ ഒത്തിരി കഷ്ടപ്പെട്ടതുകൊണ്ട് നിന്റെ വീടിന്റെ മുന്നിൽ തന്നെ ഞാനൊരു ഹാൻഡ് പമ്പ് ഉണ്ടാക്കി താന്ന് പറഞ്ഞു, ഒരു ഹാൻഡ് പമ്പ് ഉണ്ടാക്കി കൊടുത്തു. അപ്പം വീടിന്റെ മുന്നിൽ അവൾക്ക് കിട്ടുന്നുണ്ട്. പ്രൈസ്ലോഡ്. അല്പമുള്ള ആമീൻ തിരസ്കരണം, ദൈവവേദന എത്ര കഠിനമുള്ള തിരസ്കരണമാണ്. എന്നാൽ പ്രൈസ്ലോഡ്, ആ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആ തിരസ്കരണം സഹിച്ചു. എന്തിനു വേണ്ടി? നമ്മെ സ്വർഗത്തിൽ സ്വീകരിക്കാൻ വേണ്ടി. പ്രൈസ് ലോർഡ്. ഈ നല്ല കർത്താവിനെ മറക്കുവാൻ കഴിയുമോ? ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. പ്രൈസ് ലോർഡ്. നിന്റെ കർത്താവ് ആരാണ്? ഞാൻ ആരെന്ന് എന്നെ ഗ്രഹിച്ചറിയുന്നതിനാൽ തന്നെ ആ വിഷയത്തിൽ, ആ അറിവിൽ തന്നെ അവർ പ്രശംസിക്കട്ടെ, മറ്റൊന്നിനും പ്രശംസിക്കരുത്. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അവൻ ക്രൂശിൽ മരിച്ചുകൊണ്ട് അത്രേ നമുക്ക് ഈ പ്രാർത്ഥിപ്പാനുള്ള യോഗ്യത ലഭിച്ചത്. അവൻ ക്രൂശിൽ മരിച്ചുകൊണ്ട് അത്രേ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത്. അവൻ ഈ ക്രൂശിൽ മരിച്ചുകൊണ്ട് അത്രേ നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി ദൈവം അംഗീകരിച്ചത്. അവൻ ക്രൂശിൽ മരിച്ചുകൊണ്ട് അത്രേ ഇന്ന് നാം നിൽക്കുന്ന ഇടത്ത് വിളിക്കുമ്പോൾ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ പ്രാർത്ഥന ശബ്ദം സ്വർഗത്തിൽ കേൾക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിലെ ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ ആമീൻ അതിൻ്റെതായ അനുഭവങ്ങളിൽ ആമീൻ ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ യേശു മുമ്പാ നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ 2016 അവസാനിക്കു മുമ്പായിട്ട് ഈ ശബ്ദത്തിന്റെ പരിധിയിരിക്കുന്ന ഓരോരുത്തരും പ്രൈസ്ലോഡ്, അവരുടെ ലജ്ജകളും അവരുടെ നാണങ്ങളും അവരുടെ എല്ലാവിധമായ ബാഹ്യമായും ആന്തരികമായ വിഷയങ്ങൾ മാറ്റി അവർ ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറാവുമോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശം കൊണ്ട് പ്രയോജനമുണ്ടാവും.
ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോ വിഷയങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഞാൻ വിശ്വാസത്തോട് പറയുന്നു, ഈ വചനം ഏറ്റെടുക്കുന്ന ഓരോ ദൈവവേദനും 2017 പുതുതായിക്കപ്പെടുവാൻ പോവുകയാണ്. അവർ രോഗങ്ങളുടെ അവരുടെ വിഷയങ്ങളുമേ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. ഞാൻ വിശ്വാസത്തോടെ ഏറ്റു പറയുന്നു, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിൽക്കുകയാണ്. ക്രൈസ്തവ ഞങ്ങൾ ദൈവത്തെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം ഈ അതിശക്തിയോടെ കൂടെ എന്റെ മക്കളെ ഹൃദയങ്ങളിലേക്ക് കർത്താവേ, പരിശുദ്ധാത്മാവേ, ഈ വചനം കേട്ട ഓരോ ജീവിതങ്ങളെയും തുടരണമേ, സൗഖ്യമാക്കണമേ, വിടുതൽ കൽപ്പിക്കണമേ, അവരുടെ ഉള്ളങ്ങളെ വ്യത്യാസപ്പെടുത്തണമേ, ഒരു പരിവർത്തനം അവരുടെ ജീവിതത്തിൽ നിന്ന് മുതൽ അവൻ പ്രകടമാകുവാൻ പ്രത്യക്ഷമാകുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രവർത്തിച്ചതിന് ആയി സ്തോത്രം. 2017 അവർ കയറും കടന്നു പോകുമ്പോൾ ദൈവസാന്നിധ്യത്തോട് കടന്നു പോകാനിടയാക്കണമേ. എല്ലാ ദോഷങ്ങളും അതിന്റെ പ്രതികൂലങ്ങളും രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ദൂരീകരിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. സന്ധ്യാസമയവും കർത്താവിന്റെ വലിയ ദാസനിലൂടെ ദൈവത്തിന്റെ വചനം നമുക്ക് കേൾപ്പാൻ തക്കവടിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പുതുവർഷത്തിൽ നമുക്ക് അനുഗ്രഹത്തിനും ആത്മീയമായ ആവൃത്തി കാരണമാക്കി തീരട്ടെ. കർത്താവ് കേൾക്കുണ്ടായി ഞാൻ തന്റെ ജ്ഞാനത്തിലും ബലവാൻ തന്റെ ബലത്തിലും ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. ഹാലിയ ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിൽ നാം പ്രശംസിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഹാലിയ ദൈനംദിന ജീവിതത്തിൽ നമ്മെ തൊട്ട് ഹാലിയ ദൈവത്തിന്റെ സ്തോത്രം പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാ. ദൈവത്തിന്റെ സ്തോത്രം. ഹാലിയ ദൈവം വിശുദ്ധനായ ദൈവമാ. നമ്മുടെ ശരീരത്തെയും പ്രാണനെയും ആത്മാവിനെയും വിശുദ്ധിയിൽ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളിലൂടെ ദൈവത്തിന്റെ അത്ഭുതം നമ്മൾ കാണുവാൻ തക്കണം കഴിയുമെന്ന് കർത്താവിന്റെ ദാസൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. പ്രൈസോൾ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ നമുക്ക് വേണ്ടി കുഞ്ഞാടായതുകൊണ്ടാണ് പ്രൈസോൾ ഹല്ലേലൂയ നമുക്ക് നിത്യ നരകത്തിൽ നിന്ന് വിടുതൽ ലഭിപ്പാൻ തക്കമ്പടിയായി തീർന്നെന്ന് കർത്താവിന്റെ ദാസൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് അവിശ്വസിക്കാതെ വിശ്വാസത്തോടെ ദൈവത്തിന് മൗത്വം കൊടുക്ക. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ വിശുദ്ധരാകുവാൻ കർത്താവ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായി കാൽവറിയിൽ ക്രൂശിൽ പ്രായശ്ചിത്ത ബലിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കാൽവറി ക്രൂശിൽ കർത്താവ് സഹിച്ച പങ്കപ്പാടുകളെ ഓർത്ത് ഹല്ലേലൂയ നാം അടുത്തു പോകാതെ ക്രൈസ്തവ 2017 ഹല്ലേലൂയ കർത്താവ് നമുക്ക് നൽകുന്നുവെങ്കിൽ ജയകരമായ ക്രിസ്തീയ നയിപ്പാൻ നമുക്ക് എവർക്കെവിടെയായി തീരട്ടെ. കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യ സന്ധ്യാസമയം ഉപയോഗിച്ചല്ലോ. ദാസനെ മാനിക്കട്ടെ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ, പ്രവർത്തന മേളിൽ അനുഗ്രഹിക്കട്ടെ. ധാരാളമായി അനേക കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവത്തിന് സ്തോത്രം. ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശ്രമൊക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവി, വലിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 2017 അവസാനിപ്പാൻ ചില മണിക്കൂറുകൾ മാത്രമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ സംവിധിയെ നിങ്ങളെ കാത്തു പരിപാലിച്ച് അവിടുത്തെ പരിപാലനത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യഹോവ നല്ലവൻ, രൂചെറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവൻ ദൈവ പ്രകാരം ഒരു വർഷക്കാലം കൂടി അങ്ങനെ രൂചെറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത്ര വലിയവനായ ദൈവത്തെ ഞങ്ങൾക്ക് ജീവിതത്തില് കാലാകാലങ്ങളായി കണ്ടുമുട്ടുവാൻ സ്വർഗം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ലോകജനമായിരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടുത്തെ സന്നിധി സന്തോഷത്തിന്റെ പരിപൂർണത, അവിടുത്തെ വലുഭാഗത്തെ പ്രമോദങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ തക്കുന്ന അടികൾക്ക് നൽകിത്തരുന്ന എല്ലാ അവിടുത്തെ മുഖാന്തരങ്ങൾക്കായി, അവിടുത്തെ ദേഹിക്കായി, കണ്ണയ്ക്കായി, വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സന്ധ്യാസമയം ഒരു പ്രാവശ്യം ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പിതാവി, ദാസനയുടെ മധ്യ ഉപയോഗിച്ചല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. പൈസോ ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ സന്നിധിയിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. വിശുദ്ധനായ ഹല്ലേലൂയ ദൈവത്തെ, ദൈവത്തിന്റെ ദൈവകരങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾ വിശുദ്ധരായി ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ആത്മാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രൈസോ ഹല്ലേലൂയ അല്ലെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലെ അത്ഭുത പോർട്ടുകൾ ഹല്ലേലൂയ ഒരു ദിവസത്തിൽ കണ്ട് ദൈവത്തിന് കൂടുതൽ മൗത്വം കൊടുപ്പാൻ ഞങ്ങൾക്ക് ഇറങ്ങുകയും മാറുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആസനെ അനുഗ്രഹിക്കണമേ. ധാരാളമായ കൃപ വരണം. പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പ്രവർത്തന മേലെ അനുഗ്രഹിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. മാനസികമായി, ശരീരമായി, ആത്മീയമായി അവിടെ വെല്ലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടിയെ പതിനെ ഏൽപ്പിക്കുന്ന പിതാവി, ദൈവത്തിന്റെ സ്തോത്രം. പൈസയോ ഹല്ലേലൂയ. ധാരാളമായ കൃപ വീണ്ടും കൊടുക്കണമേ. വീണ്ടും കർത്താവിന് വേണ്ടി പാടുവാൻ അവസരങ്ങളെ മുഖാന്തരങ്ങൾ ഒരുക്കി മാനിക്കണമേ. ഹല്ലേലൂയ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ഭാവി അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ
ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാസികായി സ്തോത്രം. ഹല്ലേലൂയ, ആ കുടുംബമായി മാനിച്ചാട്ടെ. പ്രയത്നെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. നടത്തപ്പെടുന്ന എല്ലാ ദൈവത്തിന് പ്രോഗ്രാമുകളെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഭാവി ഈ 2017 ഞങ്ങൾക്കേവർക്കും ഈ പ്രയത്നം മുഖാന്തരം അനുഗ്രഹമായി തീർന്നു. അവിടുത്തെ ഒരു താമസമെങ്കിൽ 2017 ദൈവത്തിന് സ്തോത്രം. ഇത് വലിയ അനുഗ്രഹമാക്കണമേ. അനേകർക്ക് ഹല്ലേലൂയ വിടുതലായി, നിത്യരക്ഷയ്ക്ക് കാരണമായി, നിത്യ സമാധാനത്തിന് കാരണമാക്കി തീർക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശോർ ദാസിനെ കുടുംബമായി അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട്. ഇന്ന് പ്രയത്നായിരുന്ന ഏവരെയും തൃക്കരങ്ങളെ പെൺകുടുംബമായി അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം അംഗീകർപ്പിക്കുന്നു, താഴ്ത്തപരമേൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കർണോട് കേട്ട കൂട്ടത്തിന് വള്ളണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കാലം കേൾക്കപ്പെട്ടതായ അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി സ്തോത്രം ചെയ്യാൻ കർത്താവിന് ദാസൻ പാസ്റ്റർ ജേക്കബ് തോസിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന് ദാസൻ 40 പരം വർഷങ്ങളായിട്ട് ഛത്തീസ്ഗഡിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭകളെ ഓർത്തുകൊണ്ട്, പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ആത്മാക്കളെ നേടുവാൻ തക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവിടെ സാധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. രാത്രി കാലവും കഴിഞ്ഞ ബുധനാഴ്ചയും കർത്താവിന് ദാസൻ ദൈവത്തിന് വചനം സംസാരിച്ചുവല്ലോ. ദാസനെ ദൈവസനയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലവും തന്നവനായ നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമുക്ക് നന്ദിയോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് കർത്താവ് നൽകി തന്നുവല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ചെയ്ത നന്മകളെയും ഉപകാരങ്ങളെയും അവന്റെ പ്രവൃത്തികളെയും ഓർത്തുകൊണ്ട്, നമുക്ക് വേണ്ടിയുള്ള അവന്റെ കഷ്ടതകളെയും കഷ്ടപ്പാടുകളെയും ഓർത്തുകൊണ്ട് ദിവസം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം മനോഹരമായ ഗാനം പാടിയായ സിസ്റ്റർ നിക്കോള എബ്രഹാമിനോട് നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം പ്രയലനായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ സമയം 5 മണിക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 8 മണിക്ക് കുഞ്ഞുങ്ങളുടെ സെഷനും 9 മണിക്ക് മലയാളം സെഷനും ഉണ്ടായിരിക്കും. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോൺ വർഗീസ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കും. ഈ വർഷത്തെ അവസാനത്തെ വ്യാഴാഴ്ച സെഷനാണല്ലോ. പ്രത്യേകം എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ അപേക്ഷിക്കുന്ന ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. Have a blessed night. Thank you. Atyunnathande maravingal sarvashaktande nilalin keelil paarkum njan നിർഭയനായി പാടും ഞാൻ സ്തുതിഗീതങ്ങൾ.